Hi, good afternoon. എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും റെഡിയായോ? മലയാളം ക്ലാസ്സിലേക്ക് പഠിക്കാൻ റെഡിയായോ? മലയാളം ക്ലാസ് കൊറേ കുട്ടികള് ഹോംവർക്ക് ഒക്കെ ചെയ്ത് മിസ്സിന് അയച്ചുതരുന്നുണ്ട്. വീട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്. വീട് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കുട്ടികള്. കൊറേ ആൾക്കാരും, ഞാൻ തീപ്പെട്ടി കൊണ്ടായിരുന്നു വീട് ഉണ്ടാക്കാൻ പറഞ്ഞത്. കൊറേ ആൾക്കാർ വേറെ കൊറേ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടാണ്, കുഴപ്പമില്ല, അത് ആയിക്കോട്ടെ. നിങ്ങൾക്ക് കിട്ടാവുന്ന സാധനം വെച്ചിട്ട് വീട് ഉണ്ടാക്കിയാൽ മതി. തീപ്പെട്ടി കൊണ്ടാണ് മിസ് വീട് കാണിച്ചു തന്നത്. കുറെ കുട്ടികളൊക്കെ അയച്ചു, കുറെ കുട്ടികള് അയക്കാത്തവരുണ്ട് എന്നാണ് തോന്നണ്. മിസ് അവിടെ നോട്ട് ചെയ്യണ്ടിട്ട് ആരൊക്കെ അയക്കാത്ത ആരൊക്കെ അയക്കാതിരിക്കണെന്ന്. ഈ ആഴ്ച കൂടി ഹോംവർക്കിന് വർക്കുകൾ തന്നതിന് സമയം തരുന്നുണ്ട്. അത് കഴിഞ്ഞാ മിസ് ഇങ്ങനെ വിളിക്കും ആരൊക്കെ വർക്ക് ചെയ്യാത്തെന്നൊക്കെ ചോദിച്ചിട്ടാ. പിന്നെ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? നമ്മുടെ പാഠം ഒന്ന്, ഇപ്രാവശ്യം പുതിയ സിലബസ് ആയതുകൊണ്ട് നമുക്ക് പാഠം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയല്ല. ഒരു ഒരു പാഠ ഒരു യൂണിറ്റ് ആയിട്ട് തന്നിട്ട് താരയുടെ എന്റെ വീട് എന്ന് തുടങ്ങി, പിന്നെ താരയുടെ കുഞ്ഞിക്കോഴി തുടങ്ങി, അങ്ങനെ അങ്ങനെ ഒരേ ഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് ഉണ്ടാക്കാൻ വരെ പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ് തേനീച്ചയുടെ വീട്ടിലേക്ക് പോവാനുള്ള വഴി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തവളക്കുട്ടന്റെ വീട്ടിലേക്ക് പോവാനുള്ള വഴി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് വീട് കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ പ്രയോജനങ്ങളാ വീട് കൊണ്ടുള്ളത് നമുക്കറിയാലേ. എന്തൊക്കെ പ്രയോജനങ്ങളാ? മഴ പെയ്യുമ്പോ നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ മഴ കൊള്ളില്ലല്ലോ. വെയില്, അപ്പൊ എന്തൊക്കെയാണ്? മഴയും വെയിലും കൊള്ളാതെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് വീട്. മഴ പെയ്യുമ്പോ രണ്ട്, മഴ പെയ്യുമ്പോ ഉണ്ടാവുന്നത് തണുപ്പിൽ നിന്നും, പിന്നെ വെയിലുണ്ടാവുമ്പോ എന്താ ചൂട്, ചൂടിൽ നിന്നൊക്കെ രക്ഷ നേടാനാണ് നമ്മൾ എവിടെ ഇരിക്കുന്നത്, വീടിനകത്തിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാ ഉണ്ടാവുക വീട് കൊണ്ടുള്ള ഉപയോഗങ്ങള്? ആ വീട്ടിലിരുന്ന് വാതിലൊക്കെ അടച്ചു പൂട്ടിയിരുന്ന് ആര് വരില്ല? കള്ളന്മാര് വരില്ല വീട്ടിലേക്ക്. അല്ലാതെ വീടില്ലാതെ പുറത്ത് കിടന്ന നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയില്ലേ കള്ളന്മാര്? ആ അങ്ങനെ കള്ളന്മാര് എടുത്തു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മള് വീട്ടില് നല്ല വീടൊക്കെ പണിത് ഉള്ളില് താമസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് വീടുണ്ടാവുമ്പോഴുള്ള ഗുണം, എന്താ? ആ ഇഴജന്തുക്കൾ വരില്ല നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീട്ടിലേക്ക് പാമ്പ്, തവള, പല്ലി വരൂലേ, തവള അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ കിടക്കാതെ നോക്കാന് നമുക്ക് വാതിലൊക്കെ അടച്ചിട്ടിട്ട്, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ പാമ്പൊക്കെ വരില്ലേ, ആ ഇഴജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാനും കള്ളന്മാര് വരാതിരിക്കാനും വെയിലും ചൂടും മഴയും തണുപ്പൊന്നും കൊള്ളാതിരിക്കാനും ഇതിനൊക്കെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, വീട് ഉപയോഗിക്കുന്നത്. അപ്പോ നമ്മുടെ കുഞ്ഞിക്കോഴി, താരയുടെ കുഞ്ഞിക്കോഴി ഉണ്ടായിരുന്നില്ലേ, താരയുടെ കുഞ്ഞിക്കോഴിയുടെ അമ്മയും, കുഞ്ഞിക്കോഴിയുടെ അമ്മയും കുഞ്ഞിക്കോഴിയും കൂടി നടന്നു പോവായിരുന്നു. അപ്പൊ ആ ഒരു ഭാഗം ആണ് മിസ് ഇപ്പൊ ഇന്ന് പറയുന്നത്. ആ നടന്നു പോകുമ്പോ എന്ത് പറഞ്ഞു? ഒരു പരുന്ത് വന്നു. എങ്ങനെയാണ് പരുന്ത് വന്നത് എങ്ങനെയാണ്? ആ ഒരു ഭാഗം മിസ് ഇപ്പൊ വായിച്ചു തരാം. എങ്ങനെയാണ് പരുന്ത് വന്നത് എന്നൊക്കെ നമുക്കൊന്ന് കാണാം. എന്ത്? താരയുടെ കുഞ്ഞിക്കോഴി പറയാണ്, കുഞ്ഞിക്കോഴിയുടെ അമ്മയുടെ കൂടെ നടക്കുമ്പോ പറയാണ്, അയ്യോ പരുന്ത്, ദേ വരുന്നു പരുന്ത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? പട പട ചിറകടി കേട്ടു. എങ്ങനെയാണ് ചിറകടി കേട്ടത്? ചിറകടി കേൾക്കുന്ന സൗണ്ടാണ് പറയുന്നത്. പട പട ചിറകടി കേട്ടു. കുഞ്ഞിക്കോഴി പേടിച്ചു വിറച്ചു. കുഞ്ഞിക്കോഴി എന്ത് ചെയ്തു? പേടിച്ചു വിറച്ചു. ഓടിക്കോ പരുന്ത്, കാക്ക വിളിച്ചു പറഞ്ഞു. തള്ളക്കോഴി പറന്നു വന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ കോഴികൾ ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന, കോഴിയും തള്ളക്കോഴിയും കുഞ്ഞിക്കോഴികളൊക്കെ നടക്കുന്നത് ഒന്ന് പുറത്തു പോയി ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. പരുന്ത് വരുമ്പോ എന്തെങ്കിലും ശബ്ദം കേട്ട ഓടി വന്നിട്ട് എവിടെ ചെന്നിരിക്കും? കുഞ്ഞിക്കോഴി തള്ളക്കോഴിയുടെ അടിയിൽ പോയി ഒളിച്ചിരിക്കും. അപ്പൊ കാക്ക വിളിച്ചു പറഞ്ഞ ശബ്ദം കേട്ടിട്ട് ആരും ഓടി വന്നു, തള്ളക്കോഴി പറന്നു വന്നു. കുഞ്ഞിക്കോഴി അമ്മയുടെ ചിറകിനടിയിൽ ഒളിച്ചു. എന്തുണ്ടായത്? കുഞ്ഞിക്കോഴി അമ്മയുടെ ചിറകിനടിയിൽ ഒളിച്ചു.
പേടിക്കേണ്ട പേടിക്കേണ്ട, വരൂ വീട്ടിൽ പോകാം, തള്ളക്കോഴി പറഞ്ഞു. എന്താ പറഞ്ഞതപ്പോ അമ്മ? പേടിക്കൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ അവന്റെ അടിയില് അമ്മ കോഴി കുഞ്ഞിക്കോഴിയോട് പറയാണ്, വെയിലേൽക്കാതെ മഴ നനയാതെ പേടിക്കാതെ കഴിഞ്ഞിടാം. ആ വെയിലേൽക്കാതെ മിസ് ആദ്യം പറഞ്ഞില്ലേ എന്തൊക്കെയാ ചെയ്യണ്ടാവുന്ന്? വെയില് കൊള്ളില്ല, മഴ നനയില്ല, പിന്നെ പേടിക്കണ്ട. നമുക്ക് ആരൊക്കെയാ വരുന്നത് പേടിക്കേണ്ടത്? കള്ളന്മാരും ഇഴജന്തുക്കളും വരുന്നത് നമുക്ക് പേടിക്കണം. അതൊന്നും ഇല്ലാണ്ട് എങ്ങനെ കഴിയാം? വീടിന്റെ ഉള്ളിൽ കഴിയാം. അപ്പൊ കുഞ്ഞിക്കോഴി പറയുന്നതാണ്, വീടുണ്ടായത് നന്നായി, വീടുണ്ടായത് നന്നായി. എന്താണ് കുഞ്ഞിക്കോഴി പറയുന്നത്? വീടുണ്ടായത് നന്നായി. ഇനി അടുത്തൊരു ഭാഗം നമുക്ക് പറയാൻ പോകുന്നത്, നമ്മുടെ കുഞ്ഞിക്കോഴി താരയുടെ വീടിനകത്തേക്ക് പോയി. വീടിനകം വീടിന്റെ അകം അകത്തൊക്കെ ചെന്നിട്ട് എന്തൊക്കെ ഉള്ളത് എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ആര് പോയി? നമ്മുടെ കുഞ്ഞിക്കോഴി പോയി. അപ്പൊ താര പറഞ്ഞു, കുഞ്ഞിക്കോഴി അകത്തു വരൂ. താര എന്താണ് പറഞ്ഞത്? കുഞ്ഞിക്കോഴി അകത്തു വരൂ എന്ന് പറഞ്ഞു. കുഞ്ഞിക്കോഴി വീട്ടിനകത്ത് കയറി. വീട്ടിനകത്ത് കയറി എന്തൊക്കെയാ കാണുക? പല പല മുറികൾ. നമ്മുടെ വീട്ടിൽ കുറെ പലതരം മുറികളില്ലേ, പല പല സാധനങ്ങൾ, പലതരം മുറി. ആദ്യമായിട്ട് കാണുന്നത് എന്താ? നമ്മൾക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സെറ്റിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂം, അതിനെന്താ പറയാ? വിസിറ്റിംഗ് ഹാള്, നമ്മുടെ ഹാളില്ലേ, ആ അത്. അങ്ങനെ കയറി, അങ്ങനെ മേശ കണ്ടു, കട്ടില് കണ്ടു, കസേര കണ്ടു. അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ വീട്ടിലുണ്ടാവുക? നമുക്കറിയാലേ എന്തൊക്കെ സാധനങ്ങളാണ് വീട്ടിലുണ്ടാവുക എന്ന്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തു നോക്കിയേ. ആ സോഫയുണ്ട്, കസേരകളുണ്ട്, കട്ടില്, മേശ, അങ്ങനെ കുറെ സാധനങ്ങൾ ഇല്ലേ, ടി വി, കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ ഉള്ളവരില്ലേ, ആ ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടില്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിക്കോഴി ഒരു സ്ഥലത്തേക്ക് എത്തി. അവസാനം അടുക്കളയിലേക്ക് എത്തി. അടുക്കളയിൽ കാണുന്ന കുറച്ച് ഉപകരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അടുക്കളയിൽ കാണുന്ന കുറച്ച് ഉപകരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അടുക്കളയിൽ കാണുന്ന ഉപകരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. എന്താണ് ഇതിനെന്താ പറയാ? എന്താ ഇതിന്റെ ഉപയോഗം അറിയാമോ കൂട്ടുകാർക്ക്? ഇതിന്റെ ഉപയോഗം എന്ത് വെച്ചാല്, നമുക്ക് നമ്മുടെ സാധനങ്ങള് അരച്ചും പൊടിച്ചും ഒക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? മിക്സി. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, എല്ലാവരും വീട്ടിലും ഉണ്ടാവും മിക്സി ഇല്ലേ. ഇതിനെന്താ ഇതിലെന്താ ചെയ്യാ? നമുക്ക് സാധനങ്ങൾ അരച്ചെടുക്കാം, സാധനങ്ങള് പൊടിച്ചെടുക്കാം. അതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങള്, മിക്സിയുടെ ഗുണങ്ങള്. ഇതെല്ലാവരും കണ്ടിണ്ടാവുന്ന് വിചാരിക്കുന്നു അല്ലേ. മിക്സി, മിക്സി കണ്ടിട്ടുണ്ടാവും എല്ലാ. ആ അതെ, വന്നു അടുത്ത സാധനം. ഇതെന്താണ്? ആ പണ്ടത്തെ, ഇപ്പൊ എല്ലാവരും ഗ്യാസ് അടുപ്പാണ്. ഇപ്പൊ പണ്ടത്തെ സ്റ്റൗവാണിത്, ഗ്യാസ്. ആ സ്റ്റൗ, ഗ്യാസ് അടുപ്പ് തന്നെയാണ് അല്ലേ അത്. ഗ്യാസ് അടുപ്പ് ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഈ ഒരു മോഡൽ അല്ലാന്ന് മാത്രമേ ഉള്ളൂ. ആ ഇതാണ് എന്ത്? ഗ്യാസ് അടുപ്പ്. അടുക്കളയിൽ കാണുന്ന അടുത്ത ഇത് എന്തിനാ ഉപയോഗിക്കുക? നമ്മൾ ആഹാരം പാകം ചെയ്യാനായിട്ട്. പിന്നെ വരുന്നത് ആ സ്പൂണ്. സ്പൂണ് നമ്മളിപ്പോ സാധാരണയായിട്ട് എല്ലാവരും പറയുന്നത് സ്പൂണ് എന്നാണ്. പണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? ഇതിന് തവീന്നാ പറഞ്ഞിരുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? മലയാളത്തിലെ തവീന്നാ പറയാ ഇതിന്. ആർക്കെങ്കിലും അറിയോ അത്? സ്പൂണ് എന്ന് ഇപ്പൊ എല്ലാവരും പറയാ, അമ്മമാരും അതെ, കുട്ടികളും അതെ, നമ്മളും ടീച്ചേഴ്സും ഒക്കെ എന്ത് പറയും? ഒരു സ്പൂണ് എന്നാ പറയാ, ഒരു സ്പൂൺ എടുത്തേന്നാ പറയാ. പക്ഷെ പണ്ടത്തെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ പറഞ്ഞിരുന്നത് സ്പൂണെന്നല്ല, തവീന്നാണ്. ഇതിനെന്താ പറയാ? തവി. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ആ ഈ ഒരു സംഭവം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിനെന്താ പറയാന്നറിയോ? ചിരവ. കണ്ടിട്ടുണ്ടാവും അല്ലേ. കുറച്ച് മോഡൽ ചിരവുകളായിരിക്കും ഇപ്പൊ ഉണ്ടാവുക. ഇങ്ങനത്തെ ചിരവുകളൊന്നും അധികം വീട്ടിലൊന്നും ഉണ്ടാവില്ല അല്ലേ.
ഇതിനെന്തേ ഉപയോഗം ഇതിന്റെ? ഇതിന്റെ ഉപയോഗം നമുക്ക് തേങ്ങ ചിരകി എടുക്കാനുള്ള ഒരു അടുക്കള ഉപകരണമാണ് എന്ത്? ചിരവ. തേങ്ങ അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് തേങ്ങ ചിരകി എടുക്കാനുള്ള ഉപകരണമാണ്. ഇപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിന്നിട്ടൊക്കെ ചിരകുന്ന സാധനമാണ് കാണുന്നത് അല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാ ഉള്ളത് എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരോട് ചോദിക്കുക, ചിരവ് എവിടെയാ ഉമ്മേ, അല്ലെങ്കിൽ അമ്മേ നമ്മുടെ വീട്ടിലെ ചിരവ് എവിടെയാ ഒന്ന് കാണിച്ചു തന്നെയെന്ന് പറയാം. അടുത്തത് വരുന്നത് നോക്കാം. ആ ഈ ഒരു സംഭവം ഇതെന്താണെന്നറിയോ? ഇപ്പോ അധികം കുട്ടികൾക്കും ഇതെന്താന്ന് അറിയണ്ടാവില്ല അല്ലേ. ഇത് അടുക്കള ഉപകരണമാണോ? ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇത് അടുക്കളയിലാണോ നമ്മൾ വെക്കുക? ആ അല്ല, നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്നറിയോ? പാട്ട് കേൾക്കുന്നതിനാണ്. പണ്ടത്തൊക്കെ ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ റേഡിയോ. ഇപ്പോ ഒക്കെ കമ്പ്യൂട്ടറും മൊബൈലും ടിവിയും ഒക്കെ ആയപ്പോ ഈ റേഡിയോനെ എല്ലാവരും മറന്നു. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കി ഒന്ന് ചോദിച്ചു നോക്കുക, നിങ്ങളുടെ വീട്ടിലെ അമ്മയോടെ അച്ഛനോടൊക്കെ ചോദിച്ചു നോക്കുക, അമ്മേ നമ്മുടെ വീട്ടിൽ റേഡിയോ ഉണ്ടോ, ഒന്ന് കാണിച്ചു തരുമോ, ഒരു റേഡിയോ എവിടെ ഉണ്ടാ, അല്ലെങ്കിൽ റേഡിയോന്റെ ഒരു ചിത്രം എടുത്ത് കാണിച്ചു തരുമോ, പാട്ട് കേൾക്കുന്ന എന്നാ എങ്ങനെയാന്നൊന്ന് കാണുകയും ചെയ്യാന്നൊക്കെ പറയാ. നമ്മള് പഴയ റേഡിയോ അങ്ങനെ വീട്ടിലുണ്ടെങ്കിലേ എടുത്ത് നോക്കുക. ഇനിയുള്ളത് നോക്കാം എന്താന്ന്. കത്തി. ആ ഇത് അടുക്കള ഉപകരണമാണ് അല്ലേ. കത്തി എന്തിനാ ഉപയോഗിക്കുക? നമുക്ക് സാധനങ്ങളൊക്കെ പച്ചക്കറി മീനും ഇറച്ചിയൊക്കെ മുറിച്ച് കഷ്ണാക്കിയിട്ട് ഉപയോഗിക്കാനാണ് എന്ത് ഉപയോഗിക്കുക? അടുക്കള ഉപകരണ അല്ല, ഈ ഒരു കത്തി ഉപയോഗിക്കുക. അടുക്കള ഉപകരണങ്ങൾ ഏതാന്ന് തരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുക്കള ഉപകരണങ്ങൾ അല്ലാത്തതും കാണിച്ചു തരുന്നത്. ഇതെന്താണ്? കത്തി അടുക്കള ഉപകരണമാണ് അല്ലേ. ആ അടുത്തത് വരുന്നത് നോക്കാം നമുക്ക്. ആ ടി വി. ഇതിപ്പോ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ ടി വി. ആ ടി വി അടുക്കള ഉപകരണമാണോ? അല്ല, ടി വി നമ്മുടെ സന്ദർശന മുറിയിലാണ് വെക്കുന്നത് അല്ലേ. ടി വി അടുക്കള ഉപകരണം അല്ലല്ലോ. ആ അപ്പോ മിസ് പറഞ്ഞ വർക്ക് എന്താണ്? അടുക്കള ഉപകരണങ്ങൾ മാത്രം കണ്ടുപിടിച്ച് വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇത് അടുക്കള ഉപകരണമാണോ? അല്ല, ഇത് അടുക്കള ഉപകരണമല്ല, ടി വി ആണിത്. ആ അടുത്തത് വരുന്നത് എന്താ? പേന. പേന അടുക്കള ഉപകരണമാണോ? അല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? പേന കൊണ്ട് എഴുതാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ. പേന നമ്മൾ ബുക്കില് എഴുതാനാണ് ഉപയോഗിക്കുന്നത്. ആ അടുത്തത് വരുന്നത് എന്താ? ഫാൻ. ഫാനാണ്. ഇതെന്തിനാ ഉപയോഗിക്കുക? നമ്മള് കാറ്റ് കിട്ടാനായിട്ട് ഉപയോഗിക്കുക. ഇത് അടുക്കളയിൽ ഉപയോഗിക്കുന്നതാണോ? അല്ല, നമ്മള് കാറ്റ് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത്. ഫാൻ അടുക്കളയിൽ ഉപയോഗിക്കില്ല, കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. അടുത്തത് വരുന്നത് സോഫ. സോഫ അടുക്കളയിലാണോ ഇടുക? അല്ല, അതും അടുക്കളയിലല്ല ഇടുക, അടുക്കള ഉപകരണം അല്ല. സോഫ എവിടെ ഇടുക? നമ്മുടെ വിസിറ്റിംഗ് ഹാളില്, സന്ദർശന മുറിയിലാണ് നമ്മൾ സാധാരണ സോഫ ഇടുന്നത്. ആ ഈ ഒരു സംഭവം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിനെന്താ പറയാന്നറിയോ? അമ്മിക്കല്ല്. ഒരുവിധം കുട്ടികളുടെ വീട്ടിലൊന്നും ഈ ഒരു സംഭവം ഉണ്ടാവില്ല, അമ്മിക്കല്ല്. ഇത് എന്തിനാ ഉപയോഗിക്കാന്നറിയോ? മിക്സി എന്ന് പറഞ്ഞ് നേരത്തെ കണ്ടില്ലേ മിക്സി? ആ അതിന്റെ പണ്ടത്തെ ഒരു വേർഷനാണിത്. പണ്ട് ഉപയോഗിച്ചു തരുന്ന അമ്മി അമ്മിയുടെ കുട്ടിയാണ്. അമ്മിക്കുട്ടി എന്നാ പറയാ, അമ്മിക്കുട്ടി അമ്മി. ഇതിനെന്താ പറയാ, ഇതിന് എന്തിനാ ഉപയോഗിക്കാന്നറിയോ? ഇത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. നമ്മുടെ തേങ്ങയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരച്ചെടുക്കില്ലേ, ആ ഒരു സംഭവത്തിന് പൊടിച്ചെടുക്കാനും അരച്ചെടുക്കാനൊക്കെ പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് എന്ത്? അമ്മി. ഇത് കല്ലുകൊണ്ടാണ്, കരിങ്കല്ലുകൊണ്ടുള്ള ഒരു പാറയിന്ന് വെട്ടി ചെത്തി എടുത്തിട്ടുള്ള ഒരു സാധനമാണിത്. ഇത് കുട്ടികളൊന്നും കാണാൻ വഴിയില്ല. ചില ഒരുവിധം വീട്ടിലൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല. ഇപ്പോ ആരും ഇതൊന്നും ഉപയോഗിക്കാറേ ഇല്ല. ഇപ്പൊ അതൊക്കെ എന്താ ചെയ്യണത്? മിക്സിയിൽ ഇട്ട് പൊടിക്കുകയല്ലേ ചെയ്യണ എല്ലാവരും. മിക്സിയിൽ അരക്കുക, മിക്സിയിൽ പൊടിക്കുക. അമ്മിക്കല്ലൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇതെന്താണ്? അടുക്കള ഉപകരണമാണ്. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ കണ്ടു? കുറെ അടുക്കള ഉപകരണങ്ങൾ കണ്ടില്ലേ? ആ ഇതൊക്കെ ഒന്ന്
ചിത്രങ്ങൾ, ഇതിന്റെ ചിത്രങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കൊറേ കുട്ടികളൊക്കെ മിസ്സിന് അയച്ചു തന്നിട്ടുണ്ട്. മിസ് വർക്ക് കൊടുത്തപ്പോ കൊറേ ആളുകൾ ഇപ്പോഴും അയച്ചിട്ടില്ല. അപ്പൊ അതൊന്ന് സ്പേസ് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് എടുത്തിരിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യണം നിങ്ങള്? എല്ലാവരും ചെറിയ ചെറിയ ചിത്രങ്ങള് വരച്ചിട്ട്, വരയ്ക്കണ്ട വേണ്ട, സോറി വരയ്ക്കണ്ട, കളക്ട് ചെയ്യുക. നമ്മള് ബുക്കുകളിലും കഥ ബുക്കുകളിലും ഒക്കെ ഉണ്ടാവും ഇതിന്റെ ചിത്രങ്ങള്. ഇതൊക്കെ ചിത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് അടുക്കള ഉപകരണങ്ങൾ ഏതാണ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് മിസ്സിനെ അയച്ചു തരണം. അടുത്തത് പിന്നെ വരുന്നത്, നമുക്ക് വരുന്നത് പേരെഴുതാം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. പേരെഴുതാം, നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വിട്ടുപോയത് പൂരിപ്പിക്കാനുള്ളതാണ് ഒരു ഭാഗത്ത് വരുന്നത്. ഓക്കെ, അടുത്തൊന്ന് വരുന്നത് എന്താ? വിട്ടുപോയത് പൂരിപ്പിക്കാനുള്ളത്. അപ്പോ മിസ് ഇവിടെ എഴുതി തരാം വിട്ടുപോയത് പൂരിപ്പിക്കാനുള്ളത്. ഡാഷ് ത, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്? പച്ച നിറത്തിലുള്ള തൂവലുള്ള ചുവന്ന കൊക്കുള്ള ഒരു സംസാരിക്കുന്ന പക്ഷിയെ പറ്റി മിസ് അഞ്ച് പക്ഷികളെ പറ്റി പറഞ്ഞു തന്നാലും ഒരു പക്ഷിയുടെ പേര് ഉണ്ടായിരുന്നില്ലേ, ഏതായിരുന്നു അത് എന്ന് പറഞ്ഞേ. തത്ത, ഏതായിരുന്നു? തത്ത. അപ്പൊ വിട്ടുപോയ ഭാഗത്ത് എന്ത് എഴുതണം? ത എഴുതണം. അടുത്തത് ഡാഷ് ന, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒറ്റത്തടിയായി വളരുന്ന ഒരു വൃക്ഷമാണത്. ഒറ്റത്തടിയായി വളരുന്ന ഒരു വൃക്ഷമാണ് തെങ്ങാണ് നമ്മൾ ഒറ്റത്തടിയായി വളരുന്ന ഒരു വൃക്ഷം. വേറൊരു വൃക്ഷത്തിന്റെ പേരാണിത് പന. പ ന, ഒറ്റത്തടിയായി വളരുന്ന വേറൊരു വൃക്ഷമാണ് എന്ത്? പന. അടുത്ത് നമ്മൾ പഠിച്ചു ത ഡാഷ് ല. ഈ മൂപ്പരുടെ വീട് കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? നമ്മള് വരച്ചിട്ട് എങ്ങനെ ചാടി ചാടി പോയിട്ട് വീട്ടിലേക്ക് എത്താന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. ഒരു സംഭവമാണ് ഇത്. തവള, തവള ചാടി ചാടി പോയി കുളത്തിലേക്ക് എത്തുന്നത് നമ്മൾ വരച്ചിട്ട് പഠിച്ചില്ലേ. അതാണിത് തവള. അടുത്തത് വരുന്നത് പേ ഡാഷ്, എന്താണ്? പേന, എഴുതാനുള്ള ഉപകരണമാണ് എന്ത്? പേന. അടുത്തത് നമ്മൾ നേരത്തെ പഠിച്ചതാ, ചിത്രം കാണിച്ചു തന്നു മിസ്. ചിരവ, ചിരവ, ചിരവയുടെ ചിത്രം കാണിച്ചു തന്നില്ലേ? ഇതൊരു അടുക്കള ഉപകരണമാണ് എന്ന് പറഞ്ഞു തന്നില്ലേ? തേങ്ങ ചിരവാൻ ഉപയോഗിക്കുന്നതാണെന്നും പറഞ്ഞു. അതിനെന്താ പറയാ? ചി രവ. അടുത്തത് പാ ഡാഷ് വ, പറവ, പക്ഷികൾക്ക് പറയുന്ന വേറൊരു പേരാണ് എന്ത്? പറവ, പക്ഷികൾക്ക് പറയുന്ന വേറൊരു പേരാണ് എന്ത്? പറവ. അടുത്തത് ഡാഷ് ല, വല, വലയുടെ ചിത്രമാണ്. വല എന്തിനാ ഉപയോഗിക്കുക? മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? വല. അടുത്തത് മിന്നൽ, മിന്നൽ, മിന്നൽ എന്താണെന്നറിയോ? ഇതിൽ എഴുതി പഠിക്കാൻ. മിന്നൽ എന്താ? ഇടി വെട്ടുന്ന, മിന്നിയതിന് ശേഷം നമ്മൾ മഴ പെയ്യുമ്പോ, മഴ പെയ്യുന്നതിന് മുന്നായിട്ടും മഴ പെയ്യുന്നതിന്റെ ഇടയ്ക്കൊക്കെ മിന്നലും ഇടിവെട്ടൊക്കെ ഉണ്ടാവില്ലേ? അതിന് പറയുന്നതാണ് മിന്നൽ. എന്താ വായിക്കുക? മിന്നൽ. അപ്പം ഒന്നുകൂടി വായിച്ചു തരാം. ഇതാണ് ഇതിൽ പേരെഴുതാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. തത്ത, പന, തവള, പേന, ചിരവ, പറവ, വല, മിന്നൽ. ഇതൊക്കെ എഴുതിയെടുത്തിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കുക. പറ്റാവുന്നവര് ഇതിന്റെ ചെറിയ കുഞ്ഞു കുഞ്ഞു പിക്ചറൊക്കെ എടുത്ത് ഒട്ടിച്ചും വെക്കുക. ഓക്കെ,
ഇതിന്റെ കുഞ്ഞു കുഞ്ഞു പിക്ചർ ഒക്കെ എടുത്ത് ഒട്ടിച്ചു വെക്കുക. അതിന്റെ കൂടെ എഴുതുന്നതിന്റെ കൂടെ ഇതിന്റെ കുഞ്ഞു കുഞ്ഞു പിക്ചറൊക്കെ നമ്മുടെ കഥാബുക്കുകളിലൊക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ചെറുതായിട്ട് വെട്ടിയെടുത്തിട്ട് അതൊക്കെ ഒന്ന് ഒട്ടിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്തൊക്കെ പഠിച്ചു? വീട്, വീട് എന്തിനൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് പഠിച്ചു. പിന്നെ അടുക്കള ഉപകരണങ്ങളെ പറ്റി പഠിച്ചു. പിന്നെ കുറച്ച് വാക്കുകളും പഠിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയാ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ തന്നിട്ടുള്ള വർക്കുകൾ എല്ലാവരും ചെയ്യുക. ഇന്നിപ്പോ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വർക്കുകൾ തരുമ്പോ എല്ലാവരും ചെയ്ത് കാണിക്കണം മിസ്സിനെ. എല്ലാത്തവരെ മിസ് വിളിക്കും, എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് ചോദിക്കും. അപ്പൊ നല്ല കുട്ടികളായിട്ട് സേഫ് ആയിട്ട് വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് പഠിക്കാനുള്ളതും എഴുതാനുള്ളതും ഒക്കെ എഴുതി നല്ല കുട്ടികളായിട്ട് ഇരിക്കുക. ഓക്കെ, താങ്ക് യു.